പദവിന് വിപരീതമായി ഇക്കുറി ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച യു ഡി എഫ് തുടക്കത്തിലെ ഞെട്ടിച്ചു. കരയുദ്ധം വിജയിപ്പിക്കാൻ ഉമാ തോമസിനാണ് നിയോഗം. പി ടി തോമസിന് വേണ്ടി താൻ തൃക്കാക്കര നിലനിർത്തുമെന്ന വാശിയിൽ ഉമാ ജനങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങി. സ്ത്രീപക്ഷ രാഷ്ട്രീയവും വികസനവും മാത്രം പറഞ്ഞാണ് പ്രചാരണം. ഇടതുകാറ്റാഞ്ഞു വീശിയപ്പോഴും ആടിയുലയാതെ യു ഡി എഫിനൊപ്പം നിന്ന ചരിത്രമാണ് തൃക്കാക്കരക്കുള്ളത്. ആദ്യം ബെന്നി ബെഹനാൻ, പിന്നെ പി ടി തോമസ്. പി ടി തോമസ് എന്ന നിലപാടിന് പകരം തൃക്കാക്കരയിൽ ആരെന്ന ചോദ്യത്തിന് യു ഡി എഫ് കണ്ടെത്തിയ ഉത്തരം ഉമാ തോമസ് എന്ന്. തൃക്കാക്കര നോട്ടമിട്ടവർ ഉമക്കെതിരെ പടയൊരുക്കിയെങ്കിലും വി ഡി സതീശനും കെ സുധാകരനും ചേർന്ന് തടുത്തു. ഇക്കുറി ഉമാ തോമസും ചരിത്രം ആവർത്തിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ. നിലപാടുകളുടെ പേരിൽ ജീവിച്ചിരിക്കുമ്പോൾ ശവമഞ്ചമേറ്റുവാങ്ങിയ പി ടി തോമസിന് മതമെന്നാൽ മനുഷ്യത്വമായിരുന്നു. പി ടി ഇല്ലാത്ത തൃക്കാക്കരയിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ വിഷയം സഭയും സഭാ സ്ഥാനാർത്ഥിയും. കേരയിൽ സമരവും കല്ലുപറിക്കൽ മഹാമഹവും എങ്ങോ പോയി. എന്നാൽ സഭ നിലപാട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റും കേരയിൽ വീണ്ടും കൊണ്ടുവന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും പി ടി തോമസ് നിർത്തിയിടത്തുനിന്ന് താൻ തുടങ്ങുമെന്ന ഉറപ്പുമായി ഉമ വോട്ട് തേടുകയാണ്. വിവാദങ്ങളല്ല, വികസനമാണ് തന്റെ രാഷ്ട്രീയമെന്നും ഉമാ തോമസ്. സ്ത്രീകളുടെ സുരക്ഷയും ജനനന്മയും ഇത് മുന്നിൽ കണ്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ആളുകളുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട് ആദ്യഘട്ടത്തിൽ? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ്. പൂർണ്ണമായ വിജയ പ്രതീക്ഷ തന്നെയാണ്? തീർച്ചയായിട്ടും. സെമി കേഡർ സംവിധാനം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്, പുതിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരീക്ഷണശാല കൂടിയാകുകയാണ് തൃക്കാക്കര. വിജയിച്ചാൽ കെ സുധാകരൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് കോൺഗ്രസ് ഏറ്റെടുത്തു എന്ന് പറയാം. മറിച്ചായാൽ പ്രസിഡന്റിനെ കാത്തിരിക്കുന്നത് ചോദ്യശരങ്ങൾ. സ്വന്തം ജില്ലയിലെ തെരഞ്ഞെടുപ്പായതിനാൽ വി ഡി സതീശനും നെഞ്ചിടിപ്പ് കൂടും. കെ വി തോമസ് ഒരു ഘടകമല്ലെന്ന് പറയുമ്പോഴും ഇടതോരം ചേരാൻ തീരുമാനിച്ചാൽ യു ഡി എഫിന് ക്ഷീണം ചെയ്യുമെന്നുറപ്പ്. കരയുദ്ധം എളുപ്പമെന്നാവർത്തിക്കുമ്പോഴും പ്രതിസന്ധികൾ ഏറെയാണ്. ഇതെല്ലാം മറികടക്കാൻ സഹതാപതരംഗം മതിയാവില്ലെന്നും യു ഡി എഫിന് അറിയാം. അതുകൊണ്ട് തന്നെ ആഞ്ഞടിക്കാനുള്ള തന്ത്രങ്ങൾ കൊപ്പുകൂട്ടുകയാണ്. അഴിമതി വിരുദ്ധ ശബ്ദമായ പി ടി തോമസിന്റെ മണ്ഡലത്തിൽ പാലാരിവട്ടം പാലവും പണക്കിഴിയും ഇടതുപക്ഷം ആയുധമാക്കുമ്പോൾ പ്രളയത്തട്ടിപ്പും സ്വർണ്ണക്കടത്തുമാണ് യു ഡി എഫിന്റെ തുറുപ്പുചീട്ട്. തൃക്കാക്കരയിലെ സാമുദായിക സമവാക്യങ്ങളെ തൃപ്തിപ്പെടുത്തി വികസന രാഷ്ട്രീയമുയർത്തി ഉമാ തോമസിലൂടെ മണ്ഡലം പിടിച്ചു നിർത്താമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.